പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണ്. ഒരു നിയമം രൂപപ്പെടുന്നത് ജനങ്ങളുടെ സാമൂഹ്യമായ ആവശ്യത്തിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നുമാണ്. ആ നിയമനിർമ്മാണ പ്രക്രിയയിൽ സമൂഹത്തെ ഭാഗമാക്കാൻ പറ്റുന്ന വൈവിധ്യങ്ങളായ പദ്ധതികൾ എങ്ങനെ ആസൂത്രണം ചെയ്യാമെന്നതാണ് ഓരോ നിയമനിർമ്മാണ സഭയുടെയും സർഗാത്മകമായ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നിയമസഭ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യത്തിന് വിപുലമായ സഹായങ്ങളും വിപുലമായ സാധ്യതകളും പ്രദാനം ചെയ്ത നിരവധിയായ ചരിത്രമുള്ളൊരു സഭയാണ്. ആ നിലയിൽ നിരവധി മുന്നോട്ടു പോയ ഈ നിയമസഭ ഇന്ന് പുതിയ രീതികൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തിന് പുതിയ സംഭാവനകൾ നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പുസ്തക സമാഹാരത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചത്. പാർലമെൻറ്റേയും സംസ്ഥാന നിയമസഭകളുടെയും നടപടിക്രമം സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭരണഘടനയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വന്തം നടപടിക്രമം സംബന്ധിച്ച ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള പൂർണ്ണമായ അധികാരം ഭരണഘടനയുടെ അനുച്ഛേദം 118, 208 എന്നിവ പ്രകാരം അതത് നിയമനിർമ്മാണ സഭകൾക്ക് തന്നെയാണ്. പാർലമെൻറ്റിൻ്റെ ഇരു സഭകൾക്കും ബാധകമായ കാര്യനിർവഹണവും നടപടിക്രമങ്ങളും സംബന്ധിച്ച ചട്ടങ്ങൾക്ക് രൂപം നൽകുകയും പൊതുവെ അവയുടെ ചുവടുപിടിച്ച് സംസ്ഥാന നിയമസഭകൾ സ്വന്തം നടപടിക്രമങ്ങൾ സംബന്ധിച്ച ചട്ടങ്ങൾ ആവിഷ്കരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. കേരള നിയമസഭാ ചട്ടങ്ങൾക്ക് പല കാരണങ്ങളാലും സവിശേഷതകൾ അവകാശപ്പെടാൻ കഴിയും. അതിലേറ്റവും പ്രധാനം സബ്ജക്റ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ നിർവചിക്കുന്നതിനുമുള്ള വ്യവസ്ഥകളാണ്. ഈ സമ്പ്രദായം മറ്റു പല നിയമസഭകൾക്കും പാർലമെൻറ്റ് തന്നെയും മാതൃകയായി മാറിയെന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. നിയമനിർമ്മാണത്തിന് നാം നൽകിയിരിക്കുന്ന പ്രാധാന്യം വെളിവാക്കുന്ന ഒന്നാണ് ചട്ടം 76. അതുപ്രകാരം ഒരു ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കോ സെലക്ട് കമ്മിറ്റിക്കോ വിടുക, അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിന് സർക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ 3 മാർഗങ്ങളാണ് നമ്മുടെ ചട്ടങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതായത് ഒരു ബില്ലും കമ്മിറ്റി പരിഗണിക്കാതെ നിയമസഭയ്ക്ക് നേരിട്ട് പാസാക്കാൻ കഴിയില്ല എന്നതാണ് നാം അംഗീകരിച്ചിട്ടുള്ള തത്വം. അതേസമയം പാർലമെൻറ്റിൽ ഒരു ബിൽ അവതരിപ്പിച്ചാൽ അത് ഉടൻ തന്നെ പാസാക്കാൻ കഴിയും. ഇക്കാര്യത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമം കുറേ കൂടി ജനാധിപത്യപരവും നിയമങ്ങളുടെ ഉള്ളടക്കം മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്നതുമാണ്. നമ്മുടെ നിയമസഭാ ചട്ടങ്ങളുടെ മറ്റൊരു പ്രത്യേകത 2010 ചട്ടം 250 വരുത്തിയ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അനുബന്ധമാണ്. ആ അനുബന്ധത്തിൽ കേരള നിയമസഭാംഗങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സഭയുടെയും അംഗങ്ങളുടെയും പ്രത്യേക അവകാശങ്ങൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം അംഗങ്ങളുടെ സാൻമാർഗികവും
സദാചാരപരവുമായ പെരുമാറ്റത്തിനും നൽകിക്കൊണ്ടാണ് പ്രസ്തുത വിഷയം കൂടി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എത്രത്തോളം സൂക്ഷ്മതയോടെ ചട്ടങ്ങൾക്ക് രൂപം നൽകിയാലും അവയുടെ ക്രിയാത്മകമായ വ്യാഖ്യാനത്തിലൂടെ മാത്രമേ സഭാ നടപടികൾ സുഗമമായി നടത്താൻ കഴിയൂ. ചട്ടങ്ങളിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത സന്ദർഭങ്ങളിൽ നിയമവും പൊതുതത്വങ്ങളും പ്രായോഗികതയും നീതിബോധവും അടിസ്ഥാനമാക്കി സഭാധ്യക്ഷന് തീരുമാനം കൈക്കൊള്ളേണ്ടതായി വരും. ഇത്തരം തീരുമാനങ്ങൾ കീഴ്വഴക്കങ്ങളായി അംഗീകരിക്കുകയും പിൽക്കാലത്ത് സമാന സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് പൊതുവെയുള്ളത്. അതിനാൽ ചട്ടങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം കീഴ്വഴക്കങ്ങൾക്കും ഉണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ നിയമസഭാ ചട്ടങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നിവ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഈ ആധികാരിക ഗ്രന്ഥം ഇന്ത്യയിലെ മറ്റ് നിയമനിർമ്മാണ സഭകൾക്കും അനുകരിക്കാവുന്നൊരു മാതൃകയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് മുൻകൈയെടുത്ത സ്പീക്കറേയും ഇത് സഫലമാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടുന്ന കേരള നിയമസഭ നടപടിക്രമവും കീഴ്വഴക്കങ്ങളും എന്ന ഗ്രന്ഥത്തിൻ്റെ അവതാരികയിൽ ആദ്യ ലോക്സഭാ സ്പീക്കറായിരുന്ന ശ്രീ ജി വി മാവിലങ്കർ നടത്തിയ ചില നിരീക്ഷണങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ പ്രസക്തിയും പ്രാധാന്യവുമുള്ള നിരീക്ഷണങ്ങളായതിനാൽ അവ നിങ്ങളുടെ മുന്നിൽ വീണ്ടും ആവർത്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. യഥാർത്ഥ ജനാധിപത്യമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഭരണഘടനയുടെ വകുപ്പുകളോ നിയമനിർമ്മാണ സഭയുടെ നടപടിച്ചട്ടങ്ങളോ മാത്രം നാം കണക്കിലെടുത്താൽ പോരാ. നിയമനിർമ്മാണ സഭയിൽ ഉൾപ്പെടുന്നവരിൽ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ ശക്തി ഉണർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഭൂരിപക്ഷപ്രകാരമാണെങ്കിലും തലയെണ്ണലോ കൈയെണ്ണലോ മാത്രമായി അത് ചുരുങ്ങിയാൽ യഥാർത്ഥ പാർലമെൻ്ററി രീതി അസാധ്യമാകുമെന്ന് മുകളിൽ പറഞ്ഞ അടിസ്ഥാന തത്വം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമാകും. ഭൂരിപക്ഷമുണ്ടെങ്കിൽ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ എന്തുമാവാം എന്ന മട്ടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാം ഫാസിസത്തിൻ്റെയും അക്രമത്തിൻ്റെയും കലാപത്തിൻ്റെയും വിത്തുകൾ വിതറുകയാവും. മറിച്ച് സഹിഷ്ണുതയുടെയും ആശയവിനിമയ സ്വാതന്ത്ര്യത്തിൻ്റെയും അന്തസ്സത്ത പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ചൈതന്യമാണ് അതുവഴി പ്രോത്സാഹിപ്പിക്കപ്പെടുക. ഇക്കാര്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് കൂടുതൽ പ്രകാശനം പകരുന്ന ഈ കൃതിയുടെ പ്രകാശനം നിർവഹിച്ചതായി ഔപചാരികമായി അറിയിക്കട്ടെ. ഇതിനുശേഷം ഇവിടെ വജ്രജൂബിലി പ്രഭാഷണം നടന്നത് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലായ ശ്രീ പി ഡി ടി ആചാര്യയാണ്. കരുത്താർജിക്കുന്ന ഭരണനിർവഹണ സംവിധാനവും നമ്മുടെ തർജ്ജമയിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദുർബലമാകുന്ന നിയമനിർമ്മാണ സഭകളും എന്നതാണ്. യഥാർത്ഥത്തിൽ എല്ലാ രീതിയിലും ദുർബലമാകുകയാണെന്നല്ല, ഗ്രോയിങ് പവർലെസ്നെസ് ഓഫ് ലെജിസ്ലേച്ചേഴ്സാണ്. അപ്പം അതിൻ്റെ
അതേ രീതിയാണോ ഇത് വരുന്നതെന്നൊരു സംശയം സാധാരണക്ക് ഉണ്ടാവും. ഏതായാലും അതാണ് ഉദ്ദേശിച്ചത്, ഗ്രോയിങ് പവർലെസ്നെസ് ഓഫ് ലെജിസ്ലേച്ചേഴ്സ്. ഭരണഘടനാക്രമം നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയം മുൻനിർത്തി അദ്ദേഹം നടത്തുന്ന പ്രഭാഷണം നമുക്ക് വലിയ തോതിൽ പ്രയോജനം ചെയ്യും. ദീർഘകാലത്തെ ലോക്സഭാ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാവും എന്ന പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനം.